ഇവിടെ പോയില്ലേ എന്താ കുണ്ടി കണ്ടോ തേയിലപ്പൊടി സലീക്ക് പറഞ്ഞായിരുന്നു അപ്പൊ സലീക്കിന് വേണ്ടി ഞാനിത് വാങ്ങുകയാണ് സുഹൃത്തുക്കളെ എക്കോ പോയിന്റിന്റെ അവിടെ വന്നു ആക്ച്വലി എക്കോ പോയിന്റിന്റെ അവിടെ ഭയങ്കര തിരക്കാണ് സോ അതിലും കുറച്ചുകൂടെ നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലം അവിടെ കുറച്ചൊരു 800 മീറ്റർ അത്ര ഇല്ല 500 മീറ്റർ മാറി കഴിയുമ്പോൾ വേറെ കുറച്ചൊരു വ്യൂ പോയിന്റ് ഇടുന്നുണ്ട് എക്കോ പോയിന്റിനേക്കാളും നല്ലൊരു വ്യൂ പോയിന്റ് ആണ് അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത് നമുക്ക് പോയി നോക്കാം പണ്ട് തന്നെ ജീവിതത്തിൽ ആദ്യമായി തോട്ടപ്പുഴ കടിച്ച സ്ഥലമാണ് സുഹൃത്തുക്കളെ ഇത് തോട്ടപ്പുഴ മീൻസ് അട്ട ഞങ്ങൾ തോട്ടപ്പുഴയാണ് ഇവിടെ പറയുന്നത് ബ്ലഡ് ഇങ്ങനെ വലിച്ചെടുക്കും നിങ്ങൾക്ക് അടപ്പിട്ടേ സൗണ്ട് ഒക്കെ ഇട്ട് നോക്കാം എക്കോ എല്ലാം വരുമെന്ന് അടിപൊളി സ്ഥലമാണ് ആ വ്യൂ നയിക്കേ ഇതാണ് ആ സ്ഥലം ഫുഡൊക്കെ കഴിക്കുന്നു ഫോട്ടോ എടുക്കുന്നു അടിപൊളിയാണ് യൂക്കാലിപ്റ്റസ് മരങ്ങളാണ് കാറ്റടിച്ചടിച്ചടിച്ച് എനിക്ക് സന്തോഷം കൂടി അപ്പൊ ഇവിടെ നിന്ന് കൂവിയ എക്കോ വരുമോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അതാണ് എക്കോ പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഏത് ഏരിയ നിന്ന് കഴിഞ്ഞാലും ആ ഒരു എക്കോ വരും ഇത്ര എക്കോ നമ്മൾ ഏത് മലയുടെ മണ്ടയിൽ പോയിരുന്നാലും കിട്ടത്തില്ല അടിപൊളി ആക്ച്വലി ഞങ്ങളുടെ കറിച്ചിട്ട് എനിക്ക് തോന്നുന്നു ആനയൊക്കെ ഓടിപ്പോയത് ഞങ്ങള് വരുന്ന എനിക്ക് ഒരാനേനെ കണ്ടില്ല വൈബാട്ട് ആക്ച്വലി മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വെള്ളത്തിന്റെ അടിയിലാവും ഇവിടെ നിന്ന് കുറച്ചു നേരം നമുക്ക് ഈ ഒരു സീനിക് വ്യൂ ഒക്കെ എൻജോയ് ചെയ്തിട്ട് കുറച്ച് പിക്സ് ഒക്കെ എടുത്തിട്ട് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാം അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇത് ഏത് ഡാമാണ് അയ്യോ മറന്നുപോയല്ലോ മാട്ടുപെട്ടി ഡാമാണ് അപ്പൊ എക്കോ പോയിന്റിൽ തിരക്കായോണ്ട് ഞങ്ങൾ കുറച്ച് മാറി ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്നു നമുക്ക് വെള്ളം ഒന്ന് തൊട്ടും ഒക്കെ അങ്ങനെയുണ്ടെന്ന് യെസ് ആരും ഒത്തിരി ഇറങ്ങണ്ട ഇവിടെ തന്നെ നല്ല ആഴമുണ്ട് വലിയ തണുപ്പൊന്നും ഇല്ല നമ്മള് രാജമലയില് കൈ കഴുകിയത് പോലെ യെസ് അടിപൊളിയാണ് ഇവിടെ ഒന്ന് കുറച്ചു നേരം ഇരിക്കാം ഒരു ചായയൊക്കെ കുടിക്കാം നമുക്ക് കുറച്ച് ഒരുപാട് സ്ഥലങ്ങളും കൂടെ പോകാനുണ്ട് സോ നമ്മള് പോവാണ് അല്ലേ ലെറ്റ്സ് ഗോ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മള് കുണ്ടള ഡാമിന്റെ അവിടെ എത്തി ഇവിടെ വീഡിയോഗ്രഫി അലൌഡ് ആണോന്ന് അറിയില്ല ആണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കത്തില്ല ഇവിടെ കുരങ്ങൊക്കെ ഉണ്ട് അതുകൊണ്ട് കുറച്ച് സീനാണ് എന്തായാലും നമുക്ക് നടന്നു ഫുൾ കുരങ്ങാണ് ഗൈസ് ഇതാണ് കുണ്ടള ഡാം ആക്ച്വലി ഇതാണ് ഒരു ചെറിയ ഡാമാണ് ഇവിടുന്ന് വെള്ളം തുറന്നു വിട്ടിട്ടാണ് നമ്മുടെ മാട്ടുപെട്ടി ഡാമിലെ വെള്ളം എത്തുന്നത് അതേപോലെ തന്നെ ഇവിടെ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പെഡൽ ബോട്ട് 400 റോബോട്ട് 500 ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അടിപൊളി ഒരു ഡാമാണ് നല്ല വ്യൂ ആണ് ആക്ച്വലി ഇപ്പൊ മഴ പെയ്ത് ഫുൾ കലങ്ങിക്കിടക്കുകയാണ് പണ്ട് ഈ ഡാം ഉണ്ടല്ലോ വറ്റി ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്തപ്പം ഞങ്ങൾ വന്ന സമയം ഞങ്ങൾ ഓർക്കുന്നുണ്ട് ചെറിയ ചെറിയ ഇത് പണ്ട് കാലത്തെ വീടോ എന്തൊക്കെയോ ഉണ്ടായിരുന്ന ഡാം പണിതതിനു ശേഷം ഡാമിന്റെ അടിയിലായി പോയ കാര്യങ്ങളൊക്കെ അതിന്റെ തറയും എല്ലാം നമുക്ക് കാണാൻ പറ്റും അമ്മ എങ്ങനെയുണ്ട് അമ്മക്ക് ഭയങ്കര ചിരിയാട്ടോ ക്യാമറ ഞാൻ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് എന്തിന് നമ്മളെപ്പോഴല്ല വ്ളോഗേഴ്സിന്റെ ഫ്രണ്ടിൽ നിന്നാണ്
നമുക്ക് നാണം പാടില്ല. ഇത് പണ്ടത്തെ പൊട്ട പെഡൽ ബോട്ടൊക്കെ ആക്ച്വലി വണ്ടി ഉണ്ടല്ലോ കേറ്റിക്കൊണ്ട് വരാനും, അത് വണ്ടി പ്രോഹിബിറ്റഡ് എന്നുള്ള സൈൻ ഒക്കെ വെച്ചുകൊണ്ട് ഞാൻ പിന്നെ സിഗ്നൽസ് ഒക്കെ നിന്ന് അനുസരിക്കുന്ന ആളായതുകൊണ്ട് വണ്ടി കൊണ്ടുവന്നില്ല. ഇനിയിപ്പോ നമുക്ക് അവിടെ വരെ നടക്കണം, എന്നിട്ടാണ് പോകുന്നത്. ഇനി നമ്മള് നേരെ നെക്സ്റ്റ് സ്ഥലത്തിലേക്കായിരിക്കും പോകുന്നത്. അത് നിങ്ങള് അടുത്ത വീഡിയോയിൽ കണ്ടാൽ മതി. ഓക്കെ, ഇവിടെ കൊറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൊറേ ഡ്രീം ക്യാച്ചറിന്റെ ഇത്, ചോക്ലേറ്റ്സ്, വള, ബുഷ്, ടീ പൗഡർ, അതേപോലെ തന്നെ വൈൻ ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെ ഒരു ഷോപ്പ് ഞാൻ കണ്ടു, അവിടെ എന്തായാലും ഒന്ന് കയറി നോക്കാം. അപ്പൊ നമ്മള് കുണ്ടല ഡാമിലാണ് വന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോ നമ്മളൊരു അക്കയുടെ കടയിലേക്ക് വന്നു. ഇവിടെ കുറെ വൈൻ ഉണ്ട്, പിന്നെ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസില്. ഇതുണ്ടോ, ഇതൊക്കെ 40 rupees ചോക്ലേറ്റ് ആട്ടോ, ഇതിന് 30 rupees. അതുപോലെ നല്ല അടിപൊളി ചായപ്പൊടി ഒക്കെ ഉണ്ട് നാടൻ. ഇതുണ്ടോ, ഇതിന് 100 rupees ആണ്. നാട്ടിൽ ഇതിനൊക്കെ 160-170 rupees. പിന്നെ ഇത് ഇതും സെയിം ചായപ്പൊടിയാണ്. ഇതുണ്ട് മറ്റേ തരി തരി. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വെള്ളത്തിൽ തിളപ്പിക്കുമ്പോൾ കുറെ ടൈം എടുക്കും. പാൽചായയിലൊക്കെ ഇതാണ് നല്ലത്. സോ ഞാൻ ഐ തോട്ട് ദാറ്റ് ഇത് വാങ്ങാൻ. എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു, നീ നാട്ടിൽ പോയിട്ട് വരുമ്പോ തേയിലപ്പൊടി സലീക്ക് പറഞ്ഞായിരുന്നു. അപ്പൊ സലീക്കിന് വേണ്ടി ഞാൻ ഇത് വാങ്ങുകയാണ്. പിന്നെ ഒരു ചോക്ലേറ്റും എടുക്കാം. പിന്നെ ഇതൊക്കെ ഉണ്ടോ, വൈൻസ് ഉണ്ട്, 180, 200 ഇതൊക്കെ 80 rupees റെഡ് ഗ്രേപ്പ് വൈൻ ആണ്. ഞാൻ ആക്ച്വലി വൈൻ എടുക്കുന്നില്ല, കാരണം അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകുന്ന വഴിക്ക് പോലീസെല്ലാം ഊതിപ്പിച്ച പണി കിട്ടും. സോ ഞങ്ങള് അത് വാങ്ങുന്നില്ല. ചോക്ലേറ്റും നമ്മള് തേയിലപ്പൊടി എടുത്തിട്ട് നമ്മൾ ഇത് കണ്ടോ. ഈ ഷട്ടർ തുറന്നിട്ടാണ് ഈ വെള്ളമാണ് മാട്ടുപ്പെട്ടി ഡാമിലേക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ കുണ്ടള എന്നുള്ള വെള്ളമാണ് മാട്ടുപ്പെട്ടി ഡാമിൽ ചെല്ലുന്നത്. നമ്മൾ ടോപ് സ്റ്റേഷൻ പോകുന്ന വഴിക്കാണ്. അപ്പൊ അവിടെ നിന്ന് പോകുന്ന വഴിക്ക് എല്ലപ്പെട്ടി എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമം എത്തി. മിനി വട്ടവട എന്നൊക്കെയാണ് ഈ ഒരു സ്ഥലത്തിന് അറിയപ്പെടുന്നത്. ഇവിടുത്തെ കാഴ്ച കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ജസ്റ്റ് വണ്ടി ഒന്ന് നിർത്തിയത്. അവിടെ നിന്ന് നിങ്ങൾക്ക് കുറെ സംഭവങ്ങൾ കാണാം. അത് എന്താന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, മുഴുവൻ തേയിലത്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ ഗ്രാമം. ആ ഗ്രാമത്തിന്റെ ഇവിടെ നോക്കൂ, താഴെ ഒരടിപൊളി അമ്പലം, കൃഷി ചെയ്യുന്ന സ്ഥലങ്ങള്. എനിക്ക് തോന്നുന്നു ഇപ്പം പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടി ഇട്ടതേ ഉള്ളെന്ന് തോന്നുന്നു. ക്യാരറ്റ് ഒക്കെ നിപ്പുണ്ട്. അതേപോലെ ഈ ഒരു അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കണ്ടോ എന്തൊക്കെ ഇട്ടേക്കുന്നത്, നല്ല രസം. അതുപോലെ അവിടെ ഒരു ചർച്ചുണ്ട്, അടിപൊളി പൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ഇതേണ്ട KSRTC നമ്മുടെ സ്വന്തം സൈറ്റ് സീയിങ് പോകുന്നു. മൂന്നാറ്റി എന്നുള്ള സൈറ്റ് സീയിങ് ബസ്സാണത്. പൊളി അടിപൊളി.